പരമ്പരാഗതമായി പിന്തുടർന്നു വന്നിരുന്ന കാര്യങ്ങൾ മാറ്റേണ്ടതില്ല. കാരണം ഒരു ബഹുസ്വര സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന പല കാര്യങ്ങളുമാണ് ഇതെന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് 1950-കളിൽ, അതായത് അരനൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ, എന്തുകൊണ്ടാണ് ഹിന്ദു നിയമങ്ങൾ ഏകീകരിച്ചത്? നമ്മുടെ രാജ്യത്ത് ഗോത്ര, അതായത് വംശീയമായിട്ട് ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ വിവിധ ഭാഗങ്ങൾക്ക്, വിവിധ സ്ഥലങ്ങളിൽ നിന്നിരുന്ന ആൾക്കാർക്ക് വിവിധ ജാതീയമായിട്ടൊക്കെ തന്നെ പല രീതികളിലുള്ള നിയമങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ജന്മം കൊണ്ടാണോ അതിൻ്റെ അവകാശം, സ്വത്തവകാശം കിട്ടുന്നത് എന്ന് പറയുന്ന ദായാഭാഗ എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് നിയമമുണ്ടായിരുന്നു ഹിന്ദുക്കളുടെ ഇടയിൽ. അത് അനുവർത്തിച്ചിരുന്ന കുറേയധികം ആൾക്കാരുണ്ട്. നേരെ മറിച്ച് അത്തരത്തിൽ ഒരു ബില്ല് എഴുതി വെച്ചിട്ടില്ല എങ്കിൽ ഒരു ഇൻഡസ്ട്രസി ഉണ്ടാകുന്ന സമയത്ത് സ്വത്തിന് അവകാശം ഉണ്ടാകുന്നത് മിതാക്ഷര രീതിയിൽ, അതായത് മരണത്തിന് ശേഷം അതാണ് അധികാരം നിർണ്ണയിക്കുന്നത് എന്ന രീതിയിലുള്ള നിയമം ഉണ്ടായിരുന്നു. അതിനെയെല്ലാം കോഡിഫൈ ചെയ്തില്ലേ? ആരാണ് കോഡിഫൈ ചെയ്തത്? ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ്. 1950-കളുടെ മധ്യത്തോടുകൂടി ഹിന്ദു നിയമങ്ങളെല്ലാം തന്നെ കോഡിഫൈ ചെയ്തിരുന്നു. അന്ന് ആരും പറഞ്ഞിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ഏകീകൃത രൂപം ഉണ്ടാക്കി വരേണ്ടത് ആ മതത്തിൽ നിന്നാണെന്ന് ആരും പറഞ്ഞിരുന്നില്ല. മതത്തിനെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ല, മതത്തിനെ കൺസൾട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു അഭിപ്രായ രൂപീകരണത്തിന്റെ ഭാഗമായിട്ടല്ല, നേരെ മറിച്ച് ഒരു സ്റ്റേറ്റ് എൻഡേവർ ചെയ്യണം ഇങ്ങനെ ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കുന്നതിൻ്റെ വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടേതാണ് ആദ്യം അത് കോഡിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ പറഞ്ഞതുപോലെ പല കേസുകളിലും സുപ്രീം കോടതി ആവർത്തിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട്, 80% വരുന്ന മെജോറിറ്റി വിഭാഗത്തിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്കിവിടെ ഏകീകരിച്ച് നടപ്പാക്കാമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒരു ന്യായവും പറയാനില്ല മറ്റ് നിയമങ്ങളെ നിങ്ങൾ ഏകീകരിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി വളരെ രസകരമായിട്ട് ഞാനിവിടെ കേട്ട മറ്റൊരു വാദം ഈ ലോ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വക്താവാണ് അത് പറഞ്ഞത്. ലോ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ലോ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. ലോ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് അഡ്വൈസ് നൽകാവുന്ന, കേന്ദ്ര സർക്കാരിന് റെക്കമെൻഡേഷൻ നൽകാവുന്ന ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അല്ലാതെ അതിന് ഒരിക്കലും ഭരണഘടനാദത്തമായിട്ടുള്ള നമ്മുടെ അനുച്ഛേദങ്ങളിൽ പറയുന്ന, ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾക്ക് മുകളിലുള്ള വോയിസ് ഉള്ള ഒരു ബോഡി അല്ല ലോ കമ്മീഷൻ. ഒന്ന്, രണ്ട്, നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതികൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾക്കോ അവരുടെ ഓർഡറുകൾക്കോ മുകളിലുള്ള ഒരു ബോഡിയല്ല ലോ കമ്മീഷൻ. ലോ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് വിഷയത്തിനെ പറ്റിയാണോ പഠിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നത് ആ വിഷയത്തിൽ പഠിച്ച് റിപ്പോർട്ടുകൾ നൽകുക എന്നുള്ളതാണ് അവരുടെ പ്രഥമ പരിഗണന. താങ്കൾ നോക്കിക്കോളൂ, ഈ 2018-ൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ 2018 വരെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ലോ കമ്മീഷന്റെ നമ്മുടെ വെബ്സൈറ്റിലുള്ള റിപ്പോർട്ടുകൾ എടുത്ത് നോക്കിക്കോളൂ. ഈ റിപ്പോർട്ട് അവിടെ ഉണ്ടോ? ആ റിപ്പോർട്ട് അവിടെ ഇല്ല. കാരണം അത് ലോ കമ്മീഷന്റെ ആവശ്യപ്പെട്ട് നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ടല്ല, അത് അവരുടെ ഒരു കൺസൾട്ടേഷൻ പേപ്പറാണ്. റിപ്പോർട്ടും കൺസൾട്ടേഷൻ പേപ്പറും രണ്ടാണ്. റിപ്പോർട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കൺസൾട്ടേഷൻ പേപ്പറാണ്. ആ കൺസൾട്ടേഷൻ പേപ്പറിൽ അവർ വളരെ ബൃഹത്തായിട്ട് അതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ തന്നെ അവർ പറയുന്നത് എന്താണ്, അതിലെ ഒരു സെന്റൻസാണ് എല്ലാവരും എടുത്തു വെച്ചുകൊണ്ട് ഇത് പറയുന്നത്. എത്ര പേര് ഇത് പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പലരും ക്ലെയിം ചെയ്യുമായിരിക്കും ഞാനിത് പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ അതിൽ പറയുന്ന ഒരു ഭാഗം, അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ചർച്ചയുടെ കോണ്ടെക്സ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതായതുകൊണ്ട് ആ ഒരു പാരഗ്രാഫ് അതിൽ അത് വായിക്കും. 1.15 എന്ന് പറയുന്ന സെക്ഷനിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത് അതാണ്. ദിസ് കമ്മീഷൻ ഹാസ് ദെയർ ഫോർ ഡെൽറ്റ് വിത്ത് ലോസ് ദാറ്റ് ആർ ഡിസ്ക്രിമിനേറ്ററി റാദർ ദാൻ പ്രൊവൈഡിങ് എ യൂണിഫോം സിവിൽ കോഡ് വിച്ച് ഈസ് നീദർ നെസസറി നോർ ഡിസൈറബിൾ അറ്റ് ദിസ് സ്റ്റേജ്. ഈ സെന്റൻസിനെ പറ്റിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പിന്നെ നീദർ നെസസറി നോർ ഡിസൈറബിൾ അറ്റ് ദിസ് സ്റ്റേജ് എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റിയാണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ കൂടുതലായിട്ട് ഈ കോടതി പറഞ്ഞ, അല്ലെങ്കിൽ ഈ ലോ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പകരം ഓരോന്നിനും അതാത് നിയമങ്ങൾ ഉണ്ടാക്കാം. ഡിസ്ക്രിമിനേറ്ററി ആയി വരുന്ന ഓരോ കാര്യത്തിനും അതാത് നിയമങ്ങൾ ഉണ്ടായിരിക്കാം. ദിസ് കമ്മീഷൻ ഹാസ് ദെയർ ഫോർ ഡെൽറ്റ് വിത്ത് ലോസ് ദാറ്റ് ആർ ഡിസ്ക്രിമിനേറ്ററി റാദർ ദാൻ പ്രൊവൈഡിങ് എ യൂണിഫോം സിവിൽ കോഡ്. അതായത് നിങ്ങൾക്ക് ഇന്ന് വിവേചനപരമായിട്ട് നിലനിൽക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണോ ആ നിയമങ്ങളിൽ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനെ പരിഷ്കരിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഈ പിന്നെ കൺസൾട്ടേഷൻ പേപ്പർ എടുത്ത് നോക്കൂ. ആ കൺസൾട്ടേഷൻ പേപ്പറിൽ ഏതൊക്കെയാണെന്നത് പറയുന്നുണ്ട്. സക്സഷൻ അതിനകത്തിൽ വരുന്നുണ്ടോ? മാരേജ് അതിനകത്തിൽ വരുന്നുണ്ടോ? മാരേജ് രജിസ്ട്രേഷൻ അതിനകത്തിൽ വരുന്നുണ്ടോ? മാരേജിന്റെ മിനിമം ഏജ് അതിനകത്തിൽ പറയുന്നുണ്ടോ? അതിൽ ഈ വിവാഹ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഗാർഡിയൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടോ? എടുത്തു നോക്കൂ. ആദ്യം കാണുന്ന ടേബിളിൽ ഇത് ഏതൊക്കെ കാര്യങ്ങളാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലോ കമ്മീഷന്റെ ഒരു അഭിപ്രായമാണ് കോടതി പറയുന്നതിനേക്കാൾ, ഭരണഘടന പറയുന്നതിനേക്കാൾ പരമം എന്ന് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ലളിതമായിട്ടുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. വിഷയം വെച്ചിട്ട് ഇത് മാറില്ലല്ലോ അല്ലേ? ഞാൻ ചോദിക്കാം, ലോ കമ്മീഷന്റെ തന്നെ മറ്റൊരു റെക്കമെൻഡേഷൻ ഇപ്പോൾ വന്നിരുന്നു. അതായത് നമ്മുടെ സെക്ഷൻ ഈ പറയുന്ന 124 സെക്ഷൻ 124 എന്താണെന്നറിയാമല്ലോ. സെഡിഷനുമായി അല്ലെങ്കിൽ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. ലോ കമ്മീഷൻ അതിനെപ്പറ്റി എന്ത് അഭിപ്രായമാണ് സർക്കാരിന് കൊടുത്തത്? സർക്കാരിനോടത് കൊടുത്തിരിക്കുന്നത്
നിയമങ്ങൾ ബ്രിട്ടീഷറയിലുള്ള ആ നിയമങ്ങൾ കൂടുതൽ ബലപ്പെടുത്തണം, 3 വർഷം തടവ് എന്ന് പറയുന്നതിനെ ഉയർത്തി 7 വർഷം തടവാക്കണമെന്ന് ലോ കമ്മീഷൻ നിർദ്ദേശിച്ചു. കോൺഗ്രസ് എന്താ ചെയ്തത്? ലോ കമ്മീഷനാണല്ലോ പറഞ്ഞത് നമുക്കങ്ങ് സ്വാഗതം ചെയ്യാം എന്ന് പറഞ്ഞു. മനു അഭിഷേക് സിംഗ്വി പത്രസമ്മേളനം നടത്തി, എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഡ്രാക്കോണിയനായിട്ട് ഈ നിയമത്തിനെ കൊണ്ടുപോകാനായിട്ട് ലോ കമ്മീഷനെ സർക്കാർ ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ, ലോ കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ദാ ലോ കമ്മീഷനാണ് വലുത്, അതല്ല എങ്കിൽ നിങ്ങൾക്ക് പറയും ആ ലോ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നതിനെ സർക്കാർ ഇവിടെ ഉപയോഗിക്കുകയാണ്. എന്ത് രീതിയിലുള്ള ഇരട്ടത്തപ്പാണിത്? ഇനി മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ, മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന്, ഇത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം 1940കളിൽ ഇത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച ചെയ്യുന്ന സമയം മുതൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അവിടെ വന്നിരിക്കുന്നത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അന്ന് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ബി ആർ അംബേദ്കർ അവരോട് മറുപടി പറഞ്ഞു. അംബേദ്കറെ കോൺഗ്രസ് പല സമയത്ത് തള്ളിയതാണ്, ചിലപ്പോൾ തള്ളുമായിരിക്കും, പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്, നമ്മുടെ രാജ്യത്ത് അങ്ങനെ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു വ്യക്തി നിയമം ഉണ്ടായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നോ, ഈ ഇന്ന് ഈ പാർലമെന്റ് അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നമ്മൾ നിന്ന് സംസാരിക്കുന്ന സമയത്ത് കേവലം 10 വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്ന് ഈ അംഗങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം അതിൽ പറയുന്നുണ്ട് 1937 ഇത്തരത്തിലുള്ള പേഴ്സണൽ നിയമങ്ങൾ ഈ ശരീഅത്തിൽ നിന്നൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ മുസ്ലിങ്ങൾക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് പ്രോവിൻസുകളായിരുന്ന സ്ഥലങ്ങളെ പരിഗണിച്ചു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസ്, അവിടെ നമ്മുടെ യുണൈറ്റഡ് പ്രോവിൻസ് ഇന്നത്തെ ഉത്തർപ്രദേശ്, നമ്മുടെ സെൻട്രൽ പ്രോവിൻസ് ഇന്നത്തെ മധ്യപ്രദേശിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന ഭാഗങ്ങൾ, ബോംബെ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ മുസ്ലിങ്ങൾ അനുവർത്തിച്ചിരുന്ന പിന്തുടർച്ചാ നിയമങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ നിയമങ്ങൾ തന്നെയായിരുന്നു. അതായത് അത് ഹിന്ദുവിൻ്റെത് മുസ്ലിമിൻ്റെത് എന്നുള്ള വ്യത്യാസമില്ലായിരുന്നു, ഒറ്റ നിയമമായിരുന്നു. അതേപോലെ അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് നോർത്ത് മലബാറിൽ നിന്ന് പറയുന്നുണ്ട്, മദ്രാസ് പ്രസിഡൻസി അംഗമായിരുന്ന കരുണാകര മേനോൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പേരടക്കം അംബേദ്കർ തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ അദ്ദേഹം പറയുന്ന എന്താണ്, കരുണാകര മേനോൻ തന്നെ എന്നെ അറിയിച്ചിട്ടുണ്ട് നോർത്ത് മലബാറിൽ മരുമക്കത്തായമാണ് മുസ്ലിങ്ങൾ അനുവർത്തിക്കുന്നത്. ലോകത്ത് മറ്റെവിടെയാണ് മുസ്ലിങ്ങൾ മരുമക്കത്തായം അനുവർത്തിച്ചിരുന്നത്? അത് പ്രിഡോമിനന്റ്ലി ഹിന്ദു നിയമമാണ്. ആ ഹിന്ദു നിയമം ഇന്നും അവർ അനുവർത്തിക്കുന്നു. അപ്പോൾ 1937 വരെ നിങ്ങൾ ഒരേ നിയമം അനുവർത്തിച്ചിരുന്നു, പിന്നീട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമത്തെ വെച്ചിട്ട് അത് ഞങ്ങളുടെ നിയമമാണ്, ഇത് മാറ്റാനാവില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം ആൾക്കാർ വാദിച്ചത് ദിസ് ഈസ് ഇമ്മ്യൂട്ടബിൾ എന്നാണ്, ഞങ്ങൾക്കിതിനെ ഭേദഗതി വരുത്താനേ പറ്റില്ല എന്നാണ്. അപ്പൊ അംബേദ്കർ തന്നെ അതിനെ ഖണ്ഡിച്ചിട്ട് പറയുകയാണ്, 1937 വരെ നിങ്ങൾക്ക് ഒറ്റ നിയമം അനുവർത്തിക്കാമെങ്കിൽ നിങ്ങൾ ഇന്ന് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്ന ഈ നിയമങ്ങൾ നിങ്ങൾ സ്വീകരിച്ചിട്ട് നമ്മൾ ഇന്നേക്ക് ഇവിടെ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ കേവലം 10 വർഷങ്ങളെ ആയിട്ടുള്ളൂ, നിങ്ങൾക്ക് പറ്റില്ല എന്നാണോ പറയുന്നത് എന്നാണ് ചോദിച്ചത്.